നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്കില്ലുണ്ടെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം? സപ്പോസ് നിങ്ങളൊരു കോഡറോ അതല്ലെങ്കിൽ ഒരു കോപ്പി റൈറ്ററോ അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്ററോ, ഏതൊരു സ്കില്ലും. സപ്പോസ് ഒരു ചെസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കതിന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഏതൊരു സ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെ വേണം. അതായത് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള സ്കില്ല് വേണം. ഹൈ ഡിമാൻഡ് സ്കില്ല് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്കില്ല് പഠിച്ചു, അതിന് ശേഷം ആ ഒരു സ്കില്ല് കൊണ്ട് പിന്നെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു സ്കില്ലിൽ നമുക്ക് വരുത്താൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിമാൻഡുള്ള സ്കില്ല് എന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു കോഡിംഗ് പഠിക്കുകയാണെങ്കിൽ, കോഡിംഗ് ഇന്നത്തെ കോഡിംഗ് അല്ല നാളെ വരുന്നത്, കാരണം ഓരോ ദിവസം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കോഡിംഗ് ഇന്ന് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മന്തോ 2 മന്തോ ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ പുതിയ വേഷം വരും, പുതിയ അപ്ഡേഷൻ വരും. അത് നമ്മുടെ സ്കില്ല് അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും, ഒരു സ്റ്റേബിളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഹൈ ഡിമാൻഡ് സ്കില്ലാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്രിക്കറ്ററിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ സപ്പോസ് ആദ്യം കളിക്കുന്ന ടീമിനൊക്കെ, ഇപ്പോൾ ഒരു ക്രിക്കറ്റിനെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ക്രിക്കറ്റർ ആദ്യമൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. എന്നാൽ അവർ ഒരു സ്റ്റേജ് കടന്നു പോകുമ്പോഴും ആ അവരുടെ സ്കിൽ, അതായത് ബാറ്റ് ചെയ്യുന്ന സ്കില്ലും ബോളിംഗ് സ്കില്ലും കീപ്പിംഗ് സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ക്രിക്കറ്റേഴ്സ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്, കാരണം അത് നമുക്ക് സ്കിൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഹൈ ഗെയിം സ്കില്ലാണ്. അപ്പോൾ ക്രിക്കറ്റർ, അപ്പോൾ ഇത് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ നോക്കാം. മോണിറ്റൈസ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. ഫസ്റ്റത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യലാണ്. ഇപ്പോൾ നമുക്ക് ഏതൊരു സ്കില്ലാണെങ്കിലും അതിൻ്റെ ബേസിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കോഡിംഗ് അറിയാമെങ്കിൽ കോഡിങ്ങിന് റിലേറ്റഡ് നമുക്ക് വെബ്സൈറ്റോ ആപ്പോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ക്രിക്കറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രിക്കറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ബേസിൽ സർവീസ് കൊടുക്കാം. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിന് ക്രിക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഒരു കൺസൾട്ടിങ് കൊടുക്കാം, കോച്ചിങ് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാര്യം റെഫർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ്. അത് നമ്മുടെ സ്കില്ലിനെ പ്രൊഡക്റ്റ് ബേസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കോഡിംഗ് തന്നെ എടുക്കാം. കോഡിംഗ് വരുമ്പോൾ നമുക്ക് ആപ്പോ വെബ്സൈറ്റോ ഒക്കെ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് വേറെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലയൻറ്റിനോ കസ്റ്റമറിനോ, അതായത് ഒരു കമ്പനിക്കോ വേണ്ടി നമ്മൾ ആപ്പോ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കല്ലേ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ആപ്പ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ബേസിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് പൊതുവേ നമ്മൾ കാണുന്ന ഏതൊരു ബിസിനസ് എടുക്കുകയാണെങ്കിലും ചെയ്തു വരുന്ന രണ്ട് ബിസിനസ് മോഡൽ, സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ്.